أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يحلفون بالله لكم ليرضوكم والله ورسوله أحق أن يرضوه إن كانوا مؤمنين. ألم يعلموا أنه من يهادد الله ورسوله فأن له نار جهنم خالدا فيها ذلك الخزي العظيم. صدق الله العظيم. സൂറത്ത് തൗബയിലെ ആയത്ത് 62-3. യഹ്ലിഫൂന ബില്ലാഹി, അവർ അള്ളാഹുവിനെ കൊണ്ട് ആണയിടുന്നു അഥവാ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു. ലിക്കും, നിങ്ങളോട്, ലിയുർലൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി. വല്ലാഹു റസൂലുഹു, അള്ളാഹുവും റസൂലും ആകുന്നു. അഹക്കു അൻ യുർലൂഹു, അഹക്ക് ഏറ്റവും അർഹതപ്പെട്ടത്. അയ്യുർലൂഹു, നിങ്ങൾ അവനെ തൃപ്തിപ്പെടുത്തുവാൻ. ഇൻകാനു മുഅ്മിനീൻ, അവർ തൃപ്തിപ്പെടുത്തുവാൻ. ഇൻകാനു മുഅ്മിനീൻ, അവർ മുഅ്മിനുകളാണ് ആയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ മുഅ്മിനുകളാണെങ്കിൽ. അലം യഅലമു, അവർ അറിയുന്നില്ലേ, അല്ലെങ്കിൽ അറിഞ്ഞുകൂടെ എന്നർത്ഥം, അവർ അറിഞ്ഞിട്ടില്ലേ. അന്നഹു, നിശ്ചയമായും അവൻ, മൈ യുഹാദിദില്ലാഹ, ആര് അള്ളാഹുവിനോട് എതിരിടുന്നുവോ. ഹദ് എന്ന് പറഞ്ഞാൽ മൂർച്ചയാണ്, എന്നുണ്ടായ വാക്കാണത്. യുഹാദിദി അല്ലാഹ റസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും. അപ്പോൾ അന്ന ലഹു, അവനുണ്ടെന്ന് അറിഞ്ഞിട്ടില്ലയോ എന്നാണ്. എന്തുണ്ടെന്ന്? നാർ ജഹന്നമ, നരകത്തിലെ തീ. ഖാലിദൻ ഫിഹ, അതിൽ നിത്യവാസികളായ നിലയിൽ. ദാലിക്കൽ ഖിസ്യുൽ അദീം, അതത്രേ, അതാകുന്നു അൽ ഖസി, നിന്ദ്യത, അൽ അലീം, ഗുരുതരമായ അല്ലെങ്കിൽ ഏറ്റവും കടുത്ത. മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക, ശല്യം ചെയ്യുക, പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ മുനാഫിക്കുകളിലുണ്ട്. എന്നാൽ ഈ പരിഹസിക്കുന്ന ആളുകൾ, അവരുടെ പരിഹാസം പിടികൂടപ്പെട്ടാൽ, അഥവാ വിശ്വാസികൾ പിടികൂടുമ്പോൾ, അവരുടെ സംസാരമൊക്കെ കേൾക്കുമല്ലോ, ആ സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ വല്ലാഹി വല്ലാഹി പറഞ്ഞ് ആണയിട്ട് കൊണ്ടിരിക്കും. വല്ലാഹി പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒമിൻഹും, പിന്നെ യഹ്ലിഫൂന ബില്ലാഹി ലക്കും ലിയുർലൂക്കും എന്ന് പറഞ്ഞത്. വിശ്വാസികളെ സോപ്പിടാൻ, വിശ്വാസികളെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരുമായ ആളുകളൊക്കെ ഇവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അവമതിക്കുമ്പോൾ ചോദ്യം ചെയ്യുക സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവർ സത്യം ചെയ്തു പറയും. അള്ളാഹ്ക്ക് പറയാനുള്ളത്, വല്ലാഹു റസൂലുഹു അഹക്കു അൻ യുർലൂഹു, അവർ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും യോഗ്യം മുഅ്മിനീങ്ങളല്ല, അള്ളാഹുവും റസൂലുമാകുന്നു. അഹക്ക് ഏകവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ അൻ യുർലൂഹു, നിങ്ങൾ അവനെ തൃപ്തിപ്പെടുത്താൻ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ റസൂലിനെ തൃപ്തിപ്പെടുത്തണം, റസൂലിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അള്ളാഹുവിനെയും തൃപ്തിപ്പെടുത്തണം. അത് രണ്ടും ഒരു തൃപ്തിയാണ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി, നിങ്ങൾ അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്നെ പിൻപറ്റൂ എന്ന് അവരോട് പറയാൻ പറഞ്ഞതുപോലെ. വമൻ യുതിഉ റസൂല ഫഖദ് അതാ അല്ലാഹ, ആര് അള്ളാഹുവിനെ
ആര് റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചോ എന്ന് സൂറത്തുൻ നിസായിലും വന്നതുപോലെ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലും റസൂലിനെ തൃപ്തിപ്പെടുത്തലും ഒരേ കാര്യം തന്നെയാണ്. രണ്ടാളുടെയും പ്രീതി വ്യത്യസ്തമായി സമ്പാദിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഒരാളെ വെറുപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ തൃപ്തിപ്പെടുത്തുക നടക്കുകയില്ല എന്നർത്ഥം. ഇൻകാനു മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അപ്പം മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അവഹേളിക്കുക, പരിഹസിക്കുക പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂല. അപ്പോഴേ അള്ളാഹുവും റസൂലും അവരെ ഇഷ്ടപ്പെടുകയുള്ളൂ. അത് ചെയ്യാതെ വേറെ ആരെയോ ഇഷ്ടപ്പെടുത്തിയത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അലം യഅലമു അന്നഹു മൻ യുഹാദിദില്ലാഹ വറസൂലഹു. അലം യഅലമു, അവരറിഞ്ഞിട്ടില്ലേ? അഥവാ ഇതൊരു പുതിയ കാര്യമല്ല, നേരത്തെ സൂറത്തുൽ മുജാദലയിൽ വന്നിട്ടുണ്ട്. ഒരു പിന്നെ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ, അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്നവനോട് മിത്രമായി മൈത്രി പുലർത്തുന്ന വിശ്വാസികളെ ആളുകളെ വിശ്വാസികളായിട്ട് താങ്കൾ കാണുകയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള മുൻപരാമർശങ്ങളെ ചൂണ്ടിയാണ് അവർക്ക് അറിഞ്ഞുകൂടെ, അല്ലെങ്കിൽ അവരറിഞ്ഞിട്ടില്ലേ, അന്നഹു നിശ്ചയമായും അത് അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ അവൻ എന്നൊക്കെ അർത്ഥം. മൈ യുഹാദിദില്ലാഹ വറസൂലഹു, അവൻ്റെ കാര്യം എന്താണ്? ആര് അള്ളാഹുവിനോടും റസൂലിനോടും എതിരിടുന്നുവോ, ശത്രുത പുലർത്തുന്നുവോ, ഫഅന്ന ലഹു നാറ ജഹന്നമ ഖാലിദൻ ഫിഹ, അവന് സ്ഥിരമായ നിലയിൽ നരകമുണ്ട് എന്നതെന്താ ഇവൻ അറിഞ്ഞിട്ടില്ലേ? നാഫിക്കുകൾക്കുള്ള കടുത്ത താക്കീതാണ്. ഇത് അറിയാഞ്ഞിട്ടാണോ എന്നർത്ഥം. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനെ കളിയാക്കൽ അള്ളാഹുവിനോട് ശാത്രവം പുലർത്തലാണ്, അള്ളാഹുവിനോട് എതിരിടലാണ്. അത് കടുത്ത അപരാധമായിട്ടാണ് പരിഗണിക്കുക. അത് സ്വന്തം നിലയിൽ തന്നെ നരകം കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്. നേരത്തെ സദഖയുടെ കാര്യത്തിൽ ഒമിൻഹും എൽമിസുക്കഫി സദഖാത്ത്, സദഖയുടെ കാര്യത്തിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ പരിഹസിച്ചുകൊണ്ട് ഉദുനുൻ എന്ന് കളിയാക്കുന്ന ഉപദ്രവം ചെയ്യുന്നവരെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ മൻ യുഹാദിദില്ലാഹ, ആര് അള്ളാഹുവിനോട് എതിരിടുന്നുവോ അല്ലെങ്കിൽ അള്ളാഹുവിനോട് വിരോധം പുലർത്തുന്നുവോ എന്ന് പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെ അള്ളാഹു അവനോടുള്ള ശത്രുതയായിട്ടാണ് കാണുക എന്നാണ്. റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് അതിൻ്റെ മറുവശം, റസൂലിനെ ധിക്കരിക്കുന്നവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാണ്, റസൂലിനെ നിഷേധിക്കുന്നവൻ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണ് എന്നൊക്കെ പറയുമ്പോലെ. ഫഅന്ന ലഹു നാറ ജഹന്നമ ഖാലിദൻ ഫിഹ, നരകത്തിലാണെന്ന് മാത്രമല്ല എന്നും അതിൽ തന്നെയായിരിക്കും. ദാലിക്കൽ ഖിസ്യുൽ അലീം, അതാകുന്നു ഏറ്റവും ഗുരുതരമായ നിന്ദ്യത അല്ലെങ്കിൽ നിന്ദിക്കൽ. അങ്ങനെ പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ മുനാഫിക്കുകളുടെ പ്രമുഖരായ ആളുകളൊക്കെ മദീനയിലെ പൗരപ്രമുഖരായിരുന്നു. സമ്പത്തും ആളും അർത്ഥവും ഒക്കെ ഉള്ളവർ, വിവിധ ഗോത്രങ്ങളിൽ ബന്ധങ്ങളും പരിചയങ്ങളും അംഗീകാരങ്ങളും ഉള്ളവർ, അറേബ്യയ്ക്ക് പുറത്ത് റോമയിലും പേർഷ്യയിലും വരെ സ്ഥാനമാനങ്ങളുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവരായിരുന്നു മുനാഫിക്കുകൾ. അധികവും സമ്പന്നരായിരുന്നു. അവർക്ക് സാധുക്കളായ സത്യവിശ്വാസികളോട് പുച്ഛമായിരുന്നു. സദഖയുടെ കാര്യത്തിൽ മുഅ്മിനീങ്ങളെ ആക്ഷേപിക്കുന്നവർ എന്ന് അള്ളാഹു തന്നെ ഈ സൂറത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആത്മാർത്ഥതയുള്ള സത്യവിശ്വാസികളെ പരിഹസിക്കുക എന്നതായിരുന്നു അവരുടെ നിലപാട്. വിശ്വാസികളോടൊപ്പം ചേരലും ഞങ്ങൾക്ക് മാനക്കേടാണ്, നിന്ദ്യതയാണ്. ശരിയായ വിശ്വാസികളാകുന്നത് മാനക്കേടാണ്. അതോടുകൂടി ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്താ തോന്നുക? ഞങ്ങൾക്ക് അറേബ്യയ്ക്ക് പുറത്തുള്ള പേരും പെരുമയും അതൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ? ഞങ്ങളും ഇതിൻ്റെ ആളുകളായി മാത്രം ഒതുങ്ങിയാൽ
ഇങ്ങനെയൊക്കെയുള്ള ഉസ്വാസാണ് അവരെ നയിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ കാരണമായിട്ട് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ, അതാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിന്ദ്യത. അത്ര വരികയില്ല. സൂറത്തുൽ ഫജറിൽ വലാ യൂസിഖു വസാഖഹു അഹദ്, വലാ യുഅദ്ദിബു അദാബഹു അഹദ്, വലാ യൂസിഖു വസാഖഹു അഹദ്. അവൻ ശിക്ഷിക്കും പോലെ മറ്റാരും ശിക്ഷിക്കുകയില്ല. അവൻ പിടികൂടുന്നത് പോലെ മറ്റാരും പിടികൂടുകയുമില്ല എന്ന് പറഞ്ഞ അതേ സംഗതി. അങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹു നിന്ദിക്കുന്ന നിന്ദ്യതയാണ് ഏറ്റവും കടുത്തത് എന്നുകൂടി അവരെ താക്കീത് ചെയ്യുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നിഫാഖിൻ്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മയംഫഅന വംഫഅന ബിമ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.